ഇലന്തൂരിൽ രണ്ട് സ്ത്രീകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ നരബലി കേസിലെ പ്രതികളായ ഭഗവത് സിംഗിൻ്റെയും ഭാര്യ ലൈലയുടെയും പുതിയ മൊഴി പുറത്തുവന്നു. തങ്ങൾ ഇരയുടെ കരൾ കഴിച്ചതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് രണ്ട് സ്ത്രീകളുടെയും ആന്തരികാവയവങ്ങൾ വേവിച്ച് കഴിച്ചതായും പോലീസിന് മൊഴി നൽകി. ഇവ കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച കുക്കർ എല്ലാം തന്നെ ഫോറൻസിക് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഫോറൻസിക് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ആ പാത്രത്തിൽ മനുഷ്യമാംസം വേവിച്ചതായി കണ്ടെത്തിയിരുന്നു. പിന്നീടുള്ള ചോദ്യം ചെയ്യലിലായിരുന്നു പ്രതികൾ ഈ ഒരു കാര്യം സമ്മതിച്ചതും. പാത്രങ്ങൾ ആദ്യം തന്നെ പോലീസ് ഇവിടെ നിന്നും മാറ്റിയിരുന്നു. ഇവർ ആദ്യം കഴിച്ചത് റോസ്ലിയുടെ കരൾ ആയിരുന്നുവെന്നാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഷാഫി നരബലി പൂജയുടെ ഭാഗമായി തങ്ങളോട് ചില അവയവങ്ങൾ പച്ചയ്ക്ക് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നുവെന്നും അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ വേവിച്ച് കഴിച്ചാൽ മതിയെന്നും പറഞ്ഞുവെന്നാണ് ലൈല ഭഗവത് സിംഗും മൊഴി നൽകിയിട്ടുള്ളത്. പിന്നീട് മുറിച്ചു മാറ്റിയ അവയവങ്ങൾ എല്ലാം തന്നെ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നുവെന്നും ശേഷം വേവിച്ച് കഴിച്ചെന്നുമാണ് മൊഴിയിൽ പറയുന്നത്. തങ്ങൾ രുചിച്ചു മാത്രമാണ് നോക്കിയതെന്നും എന്നാൽ മുഴുവനും ഷാഫി കഴിക്കുകയായിരുന്നെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. 68 വയസ്സായ ഭഗവത് സിംഗിന് ശാരീരിക ശേഷി കൂട്ടാനുള്ള ഒറ്റമൂലിയാണെന്നാണ് ഷാഫി പറഞ്ഞത്. മൂന്ന് പേരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചതെന്നും സമ്മതിച്ചു. ഷാഫി പെട്ടെന്ന് തന്നെ മുഴുവൻ കഴിച്ചതായും ലൈല പറഞ്ഞു. പിന്നീട് ഇരകളുടെ ശരീരഭാഗം മറ്റുള്ളവർക്കും കൂടി നൽകണം, എന്നാലേ ഫലം കിട്ടുമെന്നും ഷാഫി പറഞ്ഞതായും മൊഴിയിൽ പറയുന്നുണ്ട്. അടുത്ത വീട്ടുകാർക്ക് മാംസം നൽകുവാൻ പലതവണ ഷാഫി നിർബന്ധിച്ചതായും എന്നാൽ തങ്ങൾ അതിന് വഴങ്ങിയില്ല എന്നും സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർ പറഞ്ഞതെല്ലാം ഷാഫി എതിർക്കുകയാണ് ഉണ്ടായത്. താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നും ഷാഫി പറഞ്ഞു. കേസ് രജിസ്റ്റർ ചെയ്ത് 90 ദിവസം December 12 കഴിയും. ഇതിനിടയിൽ കുറ്റപത്രം സമർപ്പിക്കണം, ഇല്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. ഈ സംഭവത്തിൽ അവയവ മാഫിയയ്ക്ക് പങ്കുണ്ടോ എന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇവർ അവയവങ്ങൾ ഭക്ഷിച്ചുവെന്ന് തന്നെയാണ് പോലീസിന് കൊടുത്ത മൊഴി. മറ്റു വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.